സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് കോതനല്ലൂർ ഫൊറോനയുടെ യുവജന സൂനഹദോസ് നടത്തുകയാണ്. ഇതൊരു കൂടിവരവാണ്. സ്യുൻഹദോസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പദം. ഒരുമിച്ച് വരിക, ഒരേ പോയിന്റിലേക്ക് ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുക, ഒന്നാകുക, കൂട്ടായ്മയാകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സഭ മുഴുവനും ഒരു സൂനഹദോസിൻ്റെ സ്വഭാവമാണുള്ളത്. എല്ലാവരും കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയിലാണ് യൂത്ത് മിനിസ്ട്രിയും നടക്കേണ്ടത്. എല്ലാവരും വേണം എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഒരുമിച്ച് വരാം. കുർബാന കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതമാണ് നമ്മുടേത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസ പരിശീലനം നേടിയത്. നമ്മൾ പലപ്പോഴും കുർബാനയിൽ നിന്ന്, ഈശോയിൽ നിന്ന്, സഭയിൽ നിന്നൊക്കെ അകന്നു പോകാൻ ഉള്ള സാധ്യതകൾ ലോകത്തിൽ ധാരാളമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്ഷണമുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രലോഭനങ്ങളുണ്ട്, പ്രകോപനങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെതാകാതെ, ഈശോ പറയുന്ന പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൽ ഇവരെ കാത്തുകൊള്ളണമെന്ന്, അങ്ങയുടേതാക്കി കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ, ഈ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവന് എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കറിയാം, ഇത് നമ്മളുടെ പ്രാർത്ഥനയല്ല, ഇത് ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈശോയുടെ ബലിയർപ്പണത്തോട് നമ്മൾ ചേരുകയാണ്. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നമുക്ക് ബലിയർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൽ നകന്നു നിൽക്കുന്നവരെയും നമുക്ക് ഓർക്കാം. കൂട്ടായ്മയുടെ ഭാഗമാകാതെ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം നമുക്ക് ഓർമ്മയുള്ളവരെ, പരിചയമുള്ളവരെ എല്ലാം നമുക്ക് ഈ സന്നിധിയിൽ ഓർക്കാം. എല്ലാവരെയും നമുക്ക് ഓർക്കാം. മരിച്ച വിശ്വാസികൾ, സ്വർഗവാസികൾ എല്ലാവരുടെയും, അങ്ങനെ സഹനസഭയുടെ, സമരസഭയുടെ, വിജയസഭയുടെ
സമസ്ത സഭകളുടെയും സഭ മുഴുവനും സമ്മേളിക്കുന്ന ഒരവസരമാണ് കുർബാനയും കൂദാശകളും യാമപ്രാർത്ഥനകളും ഒക്കെ. നമുക്കതുകൊണ്ട് ഈശോയുടെ ആ ബലിയിൽ സ്വർഗവാസികളോട് ചേർന്ന് നമുക്ക് പങ്കുചേരാം. നമ്മുടെ ഈ ഫൊറോനയെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഫൊറോനയിലെ എല്ലാ ഇടവകകളെയും, വിശേഷമായിട്ട് ഇടവകകളിലെ യുവാക്കളെ, അവരെ നയിക്കുന്ന വൈദികരെ, നമ്മുടെ എല്ലാം കൂട്ടുകാരെ, ഇപ്പം ഇവിടെ സന്നിഹിതരാകാൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട്. കണക്കെടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇത്രയും ഇടവകകളിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 അടുത്ത് യുവാക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് വൺ പഠിക്കുന്നവരും പ്ലസ് ടു പഠിക്കുന്നവരും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്നവരോ മറ്റ് പഠനങ്ങൾ നടത്തുന്നവരോ സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ കല്യാണം കഴിച്ചു പോയവരോ ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു നമ്പർ ഉണ്ടാവും. അവരെല്ലാം നമുക്ക് ഈ പ്രാർത്ഥനയുടെ സമയത്ത് വളരെ ഗൗരവമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയൊടി ബലി അർപ്പിക്കാ. അനുരഞ്ജിതനായി ഒരു പീഡ ഒരു കീഴ ഗുരുവിൻ സ്നേഹമൊടി യാഗം തിരുവന്താകയാണ് ശീഴ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലും മൃത്യു ശാന്തി വിദ്യാശയും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലം അകന്നുപോയ ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു. നിൻ രാജ്യത്തിൻ മഹിമയവർ വർണ്ണിച്ചിടും വിനയമൊടെ. കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു. എന്തെന്നാൽ നീ ആഹാരം ചിതമാ സമയത്തേകുന്നു. അവരുടെ യാചന കേൾക്കുമവൻ, രക്ഷയവർക്കവനേകീടും. ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളിയിടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു. മാറാതുകോൽമീ ആ
ஆசிங்க சதாகயாஹி சீதை வேஸ்கர் கேசல் மதுபாக மாறையா நாகுமாரா Misiham sabhi na andatu nahumanad bagrai vahatu barokatava dhanabhasasan suhana എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. Yisraham Alay Nalam Vadam Al Alam Amin Va Amin Kandisa Alah Kandisa Raisana Kandisa Ramayusa Yisraham വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. മാറാതു കോലാപാപുറാതു കുതിശാലി സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രാഹത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായി ദൈവത്തോടെ പ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി നിയമം പറയുന്നത് നിങ്ങൾക്കറിയില്ലേ? കർത്താവെ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എന്റെ ജീവനെയും തേടുന്നു, എന്നാൽ അവനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്നോ? ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളല്ല, അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല. അതുകൊണ്ട് എന്ത്? ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് നേടി. ബാക്കിയുള്ളവരാകട്ടെ കഠിനഹൃദയരാക്കപ്പെട്ടു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത കാതുകളുമാണ് ഇന്ന് വരെ നൽകിയത്. ദാവീദും പറയുന്നു, അവരുടെ മരുന്നുമേശ അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാണാത്ത വിധം ഇരുണ്ടു പോകട്ടെ. അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായി സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്ന ആൾ സമീപിച്ചിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന്
നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. ഈശോ പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിനെ പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു. എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി. അവനെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആളുകൾ അവനെ പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു, അല്ല അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. ഒരു നിമിഷം ഇരിക്കാം. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, രൂപതയിലെ നേതാക്കന്മാരെ, കോതല്ലൂർ ഫൊറോനയുടെ നേതൃസമിതിയിലുള്ള നേതാക്കന്മാരെ, ഈ വേദഗിരി യൂണിറ്റുകളിലെ AB യൂണിറ്റുകളിലെ നേതാക്കളെ, യുവസുഹൃത്തുക്കളെ, അയൽ ഇടവകളിൽ നിന്ന്, കോതല്ലൂർ ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ യുവാക്കളെ, നമ്മൾ കോതല്ലൂർ ഫൊറോനയുടെ യുവജന സുനഹദോസ്, എല്ലാ യുവജനങ്ങളും ഇവിടെ സമ്മേളിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, എല്ലാവർക്കും സാധിക്കുകയല്ല നമുക്കറിയാം, എങ്കിലും ഒരു പരിധിവരെ കുറെ പേരുടെ സാന്നിധ്യമുണ്ട്, ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി നമ്മൾ എങ്കിലും ഒരുമിച്ചു കൂടുകയാണ്. പാലാരൂപതയിൽ ഇരൂപത യുവജന സുനഹദോസ് 2 വർഷം നടന്നു. January 2 പൊതു അവധി ദിവസം, കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ സുനഹദോസ് നടത്തി. രൂപതയൊന്നാകെ ഈ വർഷം കോവിഡ് ആയിരുന്നതുകൊണ്ട് പരിമിതമായ രീതിയിൽ എല്ലാ ഇടവകളിൽ നിന്നും ഒരു യുവാവ് ഒരു യുവതിയും എങ്കിലും വരാവുന്നത് പോലെയാണ് നമ്മൾ നടത്തിയത്. കുറേ ഇടവകളിൽ നിന്ന് വന്നു, ചിലയിടങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു, ചിലയിടങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ച ആളുകൾ വന്നുമില്ല. അതുപോലെ തന്നെ ഈ ഫൊറോനയിലും ഇന്ന് എല്ലാവരും വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വരണമെന്നില്ല, വരണമെന്ന് നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്തവർ ചിലപ്പോൾ വന്നിട്ട് കാണും. ഏതായാലും എല്ലാവരുടെയും സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് നോമ്പുകാലമാണ്, പാതി നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ, ഇന്നലെയും ഇന്നുമൊക്കെ പാതി നോമ്പാണ്. ഇനിയുള്ള നോമ്പ്, വലിയ നോമ്പിൻ്റെ പകുതി കഴിഞ്ഞു, അടുത്ത പകുതി കിടക്കുക. പകുതി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ദൈവം മഹാമാരികളൊക്കെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് അറിവും അവന്റെ സമ്മതവും അതിലുണ്ട്. ദൈവം അറിയാതെ അനുവദിക്കാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഈ നാശത്തിന്റെ ദിനങ്ങൾ നീട്ടിക്കൊണ്ടു പോകാതെ അത് ചുരുക്കണമേ എന്ന് ബൈബിളിൽ നമ്മൾ പ്രാർത്ഥന കാണുന്നുണ്ട്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ പദ്ധതി, അവന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം നിറവേറ്റി എത്രയും വേഗം സമാധാനം സംജാതമാകും. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് ഗൗരവമായി പ്രാർത്ഥിക്കാം. നോമ്പിലൂടെ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ, കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ, യൂത്ത് മിനിസ്ട്രിയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സഭ ലോകത്തിൽ നിലനിൽക്കുന്നതിൻ്റെ എല്ലാ ലക്ഷ്യം ദൈവരാജ്യ പ്രഘോഷണമാണ്, ദൈവരാജ്യ സ്ഥാപനമാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം മാനസാന്തരമാണ്.
കോവിഡ് രോഗത്തിന്റെയും മറ്റ് മഹാമാരികളുടെയൊക്കെ ലക്ഷ്യവും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മനുഷ്യരുടെ മാനസാന്തരമാണ്. ദൈവം ശിക്ഷിക്കുകയല്ല, മറിച്ച് ശിക്ഷണം നൽകുകയാണ്. അധ്യാപകർ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു, നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം നൽകുന്നു. അതുപോലെ സ്നേഹമില്ലാത്തവർ അവരെ അവരവരുടെ വഴിക്ക് വിടും. നമുക്ക് ഗൗരവമായി നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ മനുഷ്യരുടെ മനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസാന്തരം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ വസ്തുക്കൾ ഗൗരവമായതൊന്നും മോഷ്ടിക്കുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈശോ പറയുന്നത് പോലെ കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. സഹോദരനെ വെറുക്കുക പോലും അരുത്. വ്യഭിചാരം ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്ത്രീയെ ആസക്തിയോടെ നോക്കരുത്, ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യരുത്, ചെറിയ നുണ പോലും പറയരുത്. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. ദൈവം ഏക സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ലോകത്തിൽ പണത്തെയോ, യുവാക്കള് കുട്ടികളൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുരക്ഷിതമായി ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സമഗ്രമായ വിദ്യാഭ്യാസമോ സമഗ്രമായ യൂത്ത് മിനിസ്ട്രിയോ നടക്കുന്നില്ല എന്ന് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പാമാർ മുതൽ രൂപതയുടെ അധ്യക്ഷൻ വരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ വികാരീച്ചന്മാരും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ മതാധ്യാപകരും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആത്മീയ ആചാര്യന്മാരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമഗ്രമായ ഒരു ജീവിത വിജയമാണ് നമുക്ക് വേണ്ടത്. അത് പറയുമ്പോൾ നമ്മുടെ പിതാവ് എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കാര്യം മനസ്സിലേക്ക് വരികയാണ്. പെൺകുട്ടികൾ അടുക്കള പരിചയിക്കണം, അടുക്കള തോട്ടവും പരിചയിക്കണം. ആൺകുട്ടികൾ പറമ്പ് പരിചയിക്കണം. പിതാവ് ഈ നാളിലെ പാദാതൂതിൽ എഴുതിയിരിക്കുകയാണ്, ലാപ്ടോപ്പും മൊബൈലോ പേനായോ ബുക്കോ പേപ്പറോ ഒക്കെ പിടിക്കുന്നത് കൂടാതെ പറമ്പും അടുക്കളയും ഒക്കെ നമ്മുടെ യുവാക്കളും കുട്ടികളും പരിചയിക്കണം. മനുഷ്യനാകാൻ പഠിക്കണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിക്കണം. സാങ്കേതികതയും ശാസ്ത്രവും വളർന്ന് കൂടിക്കൂടി സങ്കീർണമായൊരു ജീവിത ശൈലിയിലേക്ക് എത്തിച്ചേർന്ന ഒരു പ്രത്യേക കാലഘട്ടം. കൊറോണ ഇതിനെല്ലാം തിരുത്താൻ പോരുന്നതാണ്. ഒത്തിരി പേര് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു. കൃഷിയെ ഉപേക്ഷിച്ച പലരും കൃഷിയിലേക്ക് തിരിച്ചു വന്നു. യുവാക്കളും കുട്ടികളും കൃഷിയെ കൂടെ വിദ്യാഭ്യാസത്തിന്റെ പരിശീലനത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. പണം കൊടുത്താൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ആ ഒരു ചിന്ത മാറ്റി കേരളം എന്ന് പറയുന്ന ഇതുപോലെ മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടായ നല്ല കാലാവസ്ഥയുള്ള വളക്കൂറുള്ള ഈ മണ്ണിൽ മഴയും വെയിലും കണക്കനുസരിച്ച് കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കേരളത്തിന് സ്വയം പര്യാപ്തമായ രീതിയിൽ മാത്രമല്ല ഇന്ത്യക്ക് മുഴുവനും വേണ്ടത് ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുണ്ടായിരിക്കെ നസ്രാണി സമുദായത്തിൽപ്പെട്ട കൃഷി കേരളത്തെ പഠിപ്പിച്ച പലരും അലസരായി ജീവിച്ചപ്പോഴും ഭൂമി സുഖകരമായ ജീവിതത്തിന് വേണ്ടി വിറ്റപ്പോഴും അതൊക്കെ വാങ്ങിക്കൂട്ടി അധ്വാനി ചെല്ലുമുറിയ പണിത പൂർവ്വപിതാക്കളുടെ നസ്രാണി പാരമ്പര്യമുള്ള സമുദായത്തിലെ ആ അംഗങ്ങളുടെ മക്കളായ നമുക്ക് കൃഷിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. മാതാപിതാക്കളിൽ നിന്നും അത് കിട്ടുന്നില്ല, സഭയിൽ നിന്നും അത് കിട്ടുന്നില്ല, ഗവൺമെന്റിൽ നിന്ന് നമുക്കത് കിട്ടുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ആ പശ്ചാത്തലമില്ല എന്ന് പറയുമ്പോൾ ബൈബിളിൽ നിന്നും രാഷ്ട്രനിർമ്മാണത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും നമ്മൾ അകന്നു പോവുകയാണ് എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. മാനസാന്തരം എല്ലാ മേഖലകളിലും ആവശ്യമാണ്. നമ്മുടെ മാനസാന്തരമാണ് ആദ്യം നടക്കേണ്ടത്. മറ്റുള്ളവരുടെ മാനസാന്തരം എല്ലാവരും നന്നായിട്ട് യൂത്ത് മിനിസ്ട്രിയിലൊക്കെ പലരോട് ചോദിക്കുമ്പോൾ എല്ലാവരും ദശാംശം കൊടുക്കുന്നില്ലല്ലോ, ആരും കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. യുവാക്കളുടെയൊക്കെ ഇടയിൽ കോപ്പിയടി തകൃതിയായിട്ട് നടക്കുകയാണ്. എല്ലാവരും കോപ്പിയടിക്കുകയാണ്. പിന്നെ ഞാനായിട്ട് അത് അടിക്കാതിരിക്കുന്ന എന്തിനാ? കോപ്പിയടിച്ചവർ ജയിക്കുന്നു, യോഗ്യതയില്ലാത്തവര് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പോലും കയറി കൂടുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
സമര പരമ്പരകൾ അരങ്ങേറും. നമ്മുടെ രൂപത 55 ദിവസം 55 ഇടങ്ങളിൽ നടത്തി. എല്ലാവരും നുണ പറയുന്നു, എല്ലാവരും അശുദ്ധിയിൽ വ്യാപരിക്കുകയാണ്. എല്ലാവർക്കും പ്രേമമാണ്, ലവ് ജിഹാദും അതിനകത്തുണ്ട്. ലവ് ജിഹാദ് അല്ലാത്ത ജിഹാദുകളും ഉണ്ട്. മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലവ് ജിഹാദ് അത് എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അത് മാത്രമല്ല, എത്രയോ തരത്ത് വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് യുവാക്കന്മാര് യുവതികളും മാത്രമല്ല മറ്റെല്ലാവരും നമ്മുടെ സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നും ദിനം പ്രതി ഈശോയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. എല്ലാവരും യൂത്ത് മിനിസ്ട്രിയുടെ ഭാഗമാകേണ്ടവരാണ്. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. നമ്മുടെ പിതാക്കന്മാർ പറയുന്നു, 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സീറോ മലബാർ സഭയിലെ, കേരളത്തിലായിക്കൊള്ളട്ടെ വിദേശത്തായിക്കൊള്ളട്ടെ എവിടെയുമുള്ള യുവതി യുവാക്കന്മാരെല്ലാവരും ഏത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവര് സ്വതന്ത്രമായിട്ട് വോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും SMYM ഭാഗമാണ്. എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ചിലർ ചോദിക്കും, ജോലി കിട്ടി, ഇനി വേണോ? പലരും ജോലി കിട്ടുമ്പോൾ നിർത്തും. ചിലര് കല്യാണം കഴിയുമ്പോൾ നിർത്തും. 30 വയസ്സ് വരെ എന്നാണ് SMYM ഉദ്ദേശ്യം. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടു, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ അതല്ല നോക്കേണ്ടത്, ഈശോയുടെ അഭിപ്രായം എന്താണെന്നാണ് നോക്കേണ്ടത്. ഈശോയുടെ സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു അവനോട് ചേർന്ന് നടന്നവര് പറയാണ്, നമുക്കിങ്ങനെ അഭിപ്രായമുണ്ട്, സഭയിലെ കാരുണ്യ പ്രവർത്തികൾ, സഭ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നില്ലല്ലോ. അറിയുന്നില്ലെന്ന് മാത്രമല്ല, സഭയൊന്നും ചെയ്യുന്നില്ലെന്നുള്ള പ്രചരണം വ്യാപകമാണ്. ക്രൈസ്തവര് പൂർണ്ണമായി വിജയിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പിതാവിന്റെ കഴിഞ്ഞ ലക്കങ്ങളിലെ പാലാദൂതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ക്രൈസ്തവര് തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ രൂപതയുടെ പ്രദേശങ്ങളിൽ ഇപ്പോഴും 100 ആണ്ടുകൾ ഇവിടെ ക്രൈസ്തവ ജീവിതം ഉണ്ടായിട്ടും നമ്മുടെ മാതാപിതാക്കൾ നമ്മളും ഇവിടെ ജീവിച്ചിരുന്നിട്ടും ഇപ്പോഴും നമ്മുടെ രൂപതയിൽ വീടില്ലാത്തവരും വിദ്യാഭ്യാസത്തിന് ശേഷിയില്ലാത്തവരും സാമാന്യമായ ജീവിതത്തിന് സാധ്യതയില്ലാത്തവരുമായിട്ടുണ്ടെങ്കിൽ, ദരിദ്രരിപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ പരാജയമാണത്, നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ പരാജയമാണത് സൂചിപ്പിക്കുന്നത് എന്ന് പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അറിയട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റു മതങ്ങളുടെ മറ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ധാരാളം പ്രചരണങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ക്രൈസ്തവ യുവാക്കൾ വേണ്ടതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ടോ? ലൈക്ക് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുന്നുണ്ടോ? ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യുന്നുണ്ടോ? എതിർക്കേണ്ടത് എതിർക്കുന്നുണ്ടോ? റിപ്പോർട്ടടിക്കേണ്ടത് റിപ്പോർട്ടടിക്കുന്നുണ്ടോ? പരാതിപ്പെടേണ്ടത് പരാതിപ്പെടുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ വിഷയമാണ്. എന്നാൽ അതിൽ നമ്മൾ കുടുങ്ങരുത്. അതായത്, നീ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം. നീ അതുകൊണ്ട് ഇവിടം വിട്ട് യൂദയായിലേക്ക് പോകുക. ഇപ്പോ ഈശോയും ശിഷ്യന്മാരും ഗലീലയിലാണ്. യൂദയായിലേക്ക് പോവുക, അവിടെയാണ് ഈശോയുടെ ബന്ധുക്കളൊക്കെ. യഹൂദര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് യൂദയ. ജെറുസലേം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ബേത്ലഹേം അവിടെയാണ്. ഇപ്പോൾ അവൻ ഗലീലയിലാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. അവിടെ യഹൂദര് മാത്രമല്ല, തനി യഹൂദരല്ല, യഹൂദര് പിന്നീട് സമരിയാക്കാരായിട്ട് പകുതി യഹൂദര് പകുതി വിജാതിയർ, ആ രീതി സങ്കരമായിട്ടുള്ള ഒരു ആള് കൂട്ടം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിന് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. വിപ്രവാസ കാലഘട്ടത്തിൽ യഹൂദ സ്ത്രീകളും പുരുഷന്മാരും മറ്റ് അവരുടെ ചുറ്റുപാടുകളിലുള്ളവരുമായിട്ട് കാനാന്യരൊക്കെ ആയിട്ട് വിവാഹം ചെയ്ത് അവരുടെ തലമുറകൾ അങ്ങനെ സങ്കരവർഗമായ മനുഷ്യർ താമസിക്കുന്ന ഗലീലിയില്, സമരിയായില്. ഗലീലി എന്ന് പറയുന്നത് പിന്നെയും വിജാതിയരുടെയാണ്, സമരിയ എന്ന് പറയുന്നതാണ് ഈ സങ്കരവർഗത്തിന്റെ സ്ഥലം. അതായത് യഹൂദര് തിങ്ങിപ്പാർക്ക സ്ഥലത്തല്ല, വേറെ നാട്ടിലാണ്. നിന്റെ കുടുംബക്കാര് സഹോദരങ്ങളും നിന്നെ അറിയേണ്ടവരും യഹൂദരും എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് യൂദയായിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഈശോയെ പ്രേരിപ്പിക്കുകയാണ്. നീ ദൈവമാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയുക, നീ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഈ പ്രലോഭനം വളരെ ഗൗരവമായി സഭയെന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്, ക്രൈസ്തവരെന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു വെല്ലുവിളിയാണ്. എപ്പോഴും ശക്തിയുടെ ഒരു ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ക്രിസ്തുമതത്തിൽ ഒത്തിരി മൗലികവാദികൾ
ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ, ശത്രു സ്നേഹം, അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അവന്റെ വ്യതിരിക്തത, അവന്റെ അനന്യത, അവന്റെ യുണീക്നെസ്, അവന്റെ സ്നേഹം, അത് മനസ്സിലാക്കാതെ വെറുപ്പ് നമ്മുടെ ഇടയിൽ പല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. അറിയാതെ പോലും അവന്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ തെന്നിമാറി പോകരുത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. കാരണം ഈ പ്രലോഭനം എല്ലാ കാലത്തും ഉണ്ട്. ഈശോയോട് പറയാണ്, നീ യൂദയായിലേക്ക് പോവുക, ഇതാരും അറിയുന്നില്ല. നീ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങള്. അതുകൊണ്ട് ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക, ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക. ഈശോ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞെന്ന് കരുതി ഞാൻ അതനുസരിക്കാൻ പോകുന്നില്ല, എന്റെ സമയമായിട്ടില്ല. പിന്നെ ഈശോ പറയുന്നു, നിങ്ങൾ ലോകത്തിലാണ്, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കില്ല, പക്ഷേ ലോകം എന്നെ വെറുക്കുന്നു, ലോകം സഭയെ വെറുക്കുന്നു, ലോകം ഈശോയുടെ പൗരോഹിത്യത്തെ വെറുക്കുന്നു, ലോകം ഈശോയുടെ സന്യാസത്തെ വെറുക്കുന്നു, ലോകം ഈശോ സ്ഥാപിച്ച, ദൈവം സ്ഥാപിച്ച കുടുംബത്തെ, കുടുംബ മൂല്യങ്ങളെ, കുടുംബ സംവിധാനങ്ങളെ വെറുക്കുന്നു, സഭാ സംവിധാനങ്ങളെ വെറുക്കുന്നു, ലോകം എന്നെ വെറുക്കുന്നു. എന്തുകൊണ്ടാണ് ലോകം വെറുക്കുന്നത്? പാപം പഠിപ്പിക്കുന്നത് കൊണ്ട്, ലോകത്തിന് ഇഷ്ടമില്ലാത്തത് പറയുന്നത് കൊണ്ട്, തോന്നിയാസം അനുവദിക്കാത്തത് കൊണ്ട്, തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട്, നന്മ മാത്രം ചെയ്താലേ, മാനസാന്തരപ്പെട്ടാലേ സ്വർഗരാജ്യത്തിൽ പോവുകയുള്ളൂ, മാനസാന്തരപ്പെടാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട്, കുംഭസാരമുള്ളത് കൊണ്ട്, കുംഭസാരത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, പരിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, നിസ്സാരമായ സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടി എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്, എല്ലാ സിസ്റ്റേഴ്സും അങ്ങനെയാണ്, സഭ മുഴുവനും ഇങ്ങനെയാണ്, സഭയിലെ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെയാണ്, ചർച്ച ആക്റ്റൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പിന്നിലുള്ള ചാലക ശക്തികൾ ഇതാണ്. ലോകം സഭയെ തിരുത്താൻ ശ്രമിക്കുകയാണ്. മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അവരുടെയൊക്കെ പിന്നിലുള്ള വൻ ശക്തികൾ, നമുക്കത് ലോകത്തിന്റെ കാഴ്ചപ്പാടിലോ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ചോ എതിരിടാൻ പറ്റുന്ന ശക്തിയല്ല. നമ്മുടെ പോരാട്ടം സാത്താനും അവന്റെ ആധിപത്യങ്ങൾക്കും എതിരായിട്ടാണ്. നമ്മുടെ ഇടയിൽ കൂട്ടായ്മ ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ ചിതറിക്കാൻ, ഇടയനെ അടിച്ച്, ഇടയന്മാരെ അടിച്ച് ആടുകളെ ചിതറിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളും സാമൂഹിക സാംസ്കാരിക നീക്കങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യം, എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം, സഭയ്ക്കകത്തും പുറത്തും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം, അതിന് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ ഇരകളാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നുകൂടാ. യൂത്ത് മിനിസ്ട്രിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം യുവാക്കളെ ഒരുമിച്ച് നിർത്താൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. യുവാക്കളെ സ്വാധീനിക്കുന്ന മാതാപിതാക്കന്മാരുടെ, യുവാക്കളെ സ്വാധീനിക്കുന്ന അധ്യാപകരുടെ, വൈദികരുടെ, സഭാ നേതൃത്വത്തിന്റെ പ്രബോധനങ്ങളെല്ലാം മറിച്ച് പിയർ ഗ്രൂപ്സ്, കൂടെ പഠിക്കുന്ന മറ്റു മതസ്ഥരായവരുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ നമ്മളെ സംശയപ്പെടുത്തുകയാണ്. നിരീശ്വര പ്രസ്ഥാനങ്ങൾ, അതിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളെ, ആശയങ്ങളെ നമ്മൾ സ്നേഹിച്ചു പോവുകയാണ്. നമ്മുടെ സ്വന്തം ബൈബിൾ നമുക്ക് വായിക്കാനോ പഠിക്കാനോ സാധിക്കാതെ ഈശോ ചോദിക്കുകയാണ്, നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? ഈശോയെ സമീപിക്കുന്നവരോട് അതിന് നിയമം എന്താണെന്ന് നമുക്കറിയാവോ? നിയമം, നിയമഭാഗമുണ്ട് ബൈബിളിൽ, പ്രവചനങ്ങളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, പ്രബോധന ഭാഗങ്ങളുണ്ട്, മറ്റു ലിഖിതങ്ങൾ എന്നൊക്കെ വിളിക്കുന്നവ. ക്രിസ്ത്യാനിക്ക് എന്തുമാത്രം ബൈബിൾ അറിയാം, ദൈവത്തിന്റെ നിയമങ്ങൾ അറിയാം, എന്തുമാത്രം വിശ്വസ്തയോടുകൂടി ദൈവത്തിന്റെ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നുണ്ടെങ്കിൽ വിശ്വസ്തനാണ്. വിശ്വസ്തത എന്തുമാത്രമുണ്ട് ദൈവത്തോട്. സഭയുടെ നിയമങ്ങൾ നമുക്കറിയാവോ? തിരുസഭയുടെ കൽപ്പനകൾ 5. കുംഭസാരത്തിനുള്ള കാര്യങ്ങൾ അറിയാവോ?
നമസ്കാരം പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? എവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ? കുർബാന അർപ്പണം ശരിക്കും നടക്കുന്നുണ്ടോ? കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ നടക്കുന്നുണ്ട്. കുറെ പേരുടെ ഇതൊക്കെ ആത്മാർത്ഥമാകാം, ആരുമില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പോലും പൂർണമായ അർത്ഥത്തിൽ ഇതിൽ വിജയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നീതിമാന്മാരാണെന്ന് കരുതാൻ പാടില്ലെന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഗൗരവമായി നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി. ഈശോയെ അറിയാത്ത ഒത്തിരി ആളുകൾ ഇനിയും ലോകത്തിലുണ്ട്. ഈശോയെ എങ്ങനെയാണ് ലോകം അറിയേണ്ടത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയട്ടെ. നമ്മുടെ സൽപ്രവൃത്തികൾ ലോകത്തിന് കാണാൻ പറ്റുന്നില്ല, മറിച്ച് എതിർ സാക്ഷ്യങ്ങൾ ധാരാളമായി നടക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കണം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്റെ വചനങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാതിരിക്കുന്നത് എന്തുകൊണ്ട്? നോമ്പിലെ ആത്മശോധനയുടെ വിഷയമായിട്ട് മാറട്ടെ. ഈശോ പിന്നീട് പോയി, രഹസ്യമായി പോയി. ഈശോയുടെ പദ്ധതി എന്ത് എന്ന് നമുക്ക് വളരെ ഗൗരവമായി, നമ്മളെ കുറിച്ച് തന്നെ ഗൗരവമായി ഓർക്കാം. പ്രാർത്ഥനയിൽ നമ്മൾ അന്വേഷിക്കണം. നമുക്ക് തോന്നുന്നത് തന്നെയല്ല ശരി, നമ്മൾ വിചാരിക്കും ഇതാണ് ശരിയെന്ന്. പക്ഷേ ഈ ശിഷ്യന്മാർ പറഞ്ഞ പോലെ, സഹോദരന്മാർ പറഞ്ഞതുപോലെ ഈശോയോട് പറയുകയാണ്, പിശാച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതായിരിക്കണമെന്നില്ല ഈശോയുടെ ഇഷ്ടം. ആ വെല്ലുവിളി എപ്പോഴും നമുക്കുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പ്രത്യേകിച്ച് യൂത്ത് മിനിസ്ട്രിക്ക് നേതൃത്വം വഹിക്കുന്നവര്, ഇന്നത്തെ നമ്മളെ ലേഖനത്തിൽ നമ്മളിങ്ങനെയൊക്കെ കേട്ടു, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. SMYM-ൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ ദൈവം വേർതിരിച്ചു നിർത്തിയവരാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. കാരണം ഇത് വേണ്ട എന്ന് പറയുന്നവര്, ഈ കൂട്ടായ്മയുടെ ഭാഗമാൻ ആഗ്രഹിക്കാത്തവര്, സംഘടനാ പ്രസ്ഥാനം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു നടക്കുന്നവര്, ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തവര്, ബാലിന്റെ കെണിയിൽപ്പെട്ടവര്, പിശാചിന്റെ കെണിയിൽപ്പെട്ടവര്, ഐക്യത്തിന് വിഘാതമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ആരിൽ നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, വിമത പ്രവർത്തനമാണ്, വിഘടനവാദമാണത്. നിങ്ങളെ യുവാക്കളെ, യുവാക്കൾക്ക് ചിന്തയുടെ കാലമാണ്, യുക്തിയുടെ പ്രായമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തയെ യുക്തിയെ പ്രകോപിപ്പിക്കാൻ, പ്രലോഭിപ്പിക്കാൻ, സ്വാധീനിക്കാൻ, വഴിതെറ്റിക്കാൻ, ചൂഷണം ചെയ്യാൻ നിരവധിയായ ആശയങ്ങളും നിരവധിയായ പ്രസ്ഥാനങ്ങളും ലോകത്തിൽ നിലവിലുണ്ട്. അതിനിടയിൽ ദൈവത്തിൻ്റെതായി, ലോകത്തിൻ്റെതല്ലാതെ, ലോകത്തിലുള്ള വിവിധ ആശയങ്ങളുടേതല്ലാതെ, ലോകത്തിലെ പ്രസ്ഥാനങ്ങളുടേതല്ലാതെ, ദൈവത്തിൻ്റെതായി, ദൈവത്തിൻ്റെ സഭയുടേതായി, ഈശോയുടെ നാമത്തിൽ ഒന്നുചേരാനുള്ള ആ ഒരു സാധ്യത ദൈവം എല്ലാവർക്കും നൽകി. എൻ്റെ പിതാവിനാൽ ആകൃഷ്ടരാകാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അവിടെ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിലെ യൂണിറ്റുകളിലും ഫൊറോനയിലും രൂപതയിലും ഒക്കെ നല്ല ചർച്ചകളും സംവാദങ്ങളും പഠനങ്ങളും നടക്കണം. സൂനഹദോസും കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. റെഗുലറായിട്ടുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും പഠനങ്ങളും നടക്കണം. കൃത്യമായ പ്രാർത്ഥന നടക്കണം, കൃത്യമായ പ്രവർത്തനം നടക്കണം. ഒത്തിരി കെണിയും കുരുക്കും ഒക്കെ ലോകത്തിലുണ്ടെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന തുടരാം. ഈ ഫറോനയിലുള്ള എല്ലാ യുവാക്കളെയും യുവാക്കന്മാരെ യുവതികളെല്ലാം നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മോട് കൂടെയുള്ളവരെയും കൂടെ അല്ലാത്തവരെയും എല്ലാം സവിശേഷമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മയക്കുമരുന്നിനും കുറ്റകൃത്യങ്ങൾക്കും ഒക്കെ വിധേയരായ ഒത്തിരി യുവാക്കളെ ഈ നാളുകളിൽ പരിചയപ്പെടാനിടയായി. ശിക്ഷകൾക്ക് വിധേയരാകുന്ന ജയിലിലും കോടതിയിലും ഒക്കെ ആയിട്ട് ഒത്തിരി യുവാക്കൾ കയറി ഇറങ്ങുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരെ മാത്രമല്ല, എത്രയോ നമ്മുടെ കൂടെ ഇല്ലാത്ത എത്ര പേരുണ്ടെന്നറിയാവും. നമ്മളൊക്കെ വളരെ ചുരുക്കം മാത്രമാണ്. കണക്കെടുത്തു കഴിഞ്ഞാൽ 10% പോയിട്ട് 1% പോലും ആകുന്നില്ല നമ്മൾ ഈ ഒന്നിച്ചു നിൽക്കുന്നവർ. നമുക്ക് വളരെ ഗൗരവമായിട്ട് യൂത്ത് മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.
കർത്താവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. 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 കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. മാറാതു കോല്ലുഹൽമീ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ ബലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ഭാഗ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവയോഗ്യരാക്കണം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മാറാതു കോലാപാപുറാതുകുതിശാലുഹൽമീ. Sabres Maria Bagre da Masiha Padme akira Almad bah khudsha Madehan savare hamsa Kullanna saravare Vammara ke nimbavare Kandish 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 Mariana Ha Nikluni Unasbu Bagridam Shiha Padmi Akira Almad Bhagudisha Bhagal Savavari Hamsa ാരവരെ വന്നാരാകെ നിന്നവരെ കന്ദീഷ് 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 മറിയാല ശാ നെഹവേ ദുഗ്രാ
सहदे ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സജീവവും വിശുദ്ധവുമായ ബലിയങ്ങയുടെ ദർശനത്തിൽ ശരീരത്തിന് കൃപാപൂർവ്വം ദൈവപിതാവിൻ സ്നേഹമതും ബ്രൂഹാദൻ സഹവാസവുമീ അമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ ദൈവത്തിനു ബലിയർപ്പിപ്പു പരിശുദ്ധരൂഹായുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാര് അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വംശബഹീന്ദ്ര സൽവ പുകാരേ ka
വിശ്വാസി ഓശാനാ നാമരാമി ഓശാനാ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ റാസ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവന്റെ പീഡാനുഭവത്തിന്റെ ദുഖറാന ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായ ഇതാശ്ര നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ആരാധനയെ സമർപ്പിക്കുന്നു.
കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്കോ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർഗി വർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാനു വേണ്ടിയും ഞങ്ങളുടെ മാർ യാക്കോബ് മെത്രാനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ നിവ്യന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും മൗദിയാനന്മാരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി സമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോട് വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. ബാറഹുമാ എന്റെ സഹോദരരേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവം, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അപർണനെ സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി നിവ്യന്മാർ, ശ്ലീഹന്മാർ, സഹോദയന്മാർ, മൗദിയാനന്മാർ, മൽപ്പാന്മാർ, മെത്രാന്മാർ, കശീശാമാർ, ശംശാനാമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭതിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ റാസയെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. കൃതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
ബാരകുമാർ മാറിയകുമാർ മാറിയകുമാർ നുഖർവാല മാറൻ വാലാഹൻ ബ്രഹ്മാനോ സാധു ദൈവസാഗ് സേതുരാസേ ഹാലേൻസ് വി ഹേവ് ഗന്ധി സേവ് മഹിയാനെ വാലാഹേ കദുല ശാവേന ബസ്രാ കദുല ശാവേന സ്വാമിസിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ദിനകാരാധനയും എപ്പോഴും സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവ് അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കുമാവേ. കർത്താവായ ദൈവം അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും നീ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സർവ്വനിലയെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ഗുണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയും ദുഷ്ടാരുണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണവേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകമഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. അത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെതിരേൽക്കുകയും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. മാറാതുകോല്ലുകൽ മീനാമ്മേൻ.
കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലഹീനരുമായി ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ നിയമത്തിന്റെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടി സ്വർഗീയ ജെറുസലേമിൽ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. വാലൈക്കോനോ അമ്മേ ബ്രിഹാവാനാദ് മറീസേ ഉടനെ തന്നെ എല്ലാവരും പുറത്തിറങ്ങി. കുടിക്കാനായിട്ട് എന്തോ അവര് സജ്ജീകരിച്ചിട്ടുണ്ട് വേദഗിരിക്കാര്. അതിനുശേഷം പെട്ടെന്ന് നമ്മൾ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോയി സിനഡിലേക്ക് പ്രവേശിക്കാം.